വീണ്ടും ജീവൻ വെക്കുന്നു. ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ സമിതിയെ നിയോഗിച്ച എച്ച് എം സിയുടെ പുനരുദ്ധാരണം സാധ്യമാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പാർലമെന്റ് സമിതിയുടെ ശുപാർശ. ഭഗത് സിംഗ് കോഷിയാരി എം പി ചെയർപേഴ്സണായ പാർലമെന്ററി സമിതി ഓഗസ്റ്റ് 3 കേന്ദ്ര സർക്കാർ നൽകിയ ശുപാർശയാണ് എച്ച് എം സിയുടെ പ്രതീക്ഷകളെ വീണ്ടും ഉണർത്തിയിരിക്കുന്നത്. ഒരു വിദഗ്ധ കമ്മിറ്റിയെ നിയോഗിച്ച എച്ച് എം സിയുടെ എല്ലാ ഫീൽഡ് യൂണിറ്റുകളുടെയും പുനരുദ്ധാരണം സാധ്യമാക്കണമെന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ വാർത്ത പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന എച്ച് എം സിയിലെ സേവ് എച്ച് എം സി സംഘടനയ്ക്കും പ്രതീക്ഷയായി. എച്ച് എം സിയുടെ കളമശ്ശേരി യൂണിറ്റിലെ എല്ലാ യൂണിയനുകളും ഒറ്റക്കെട്ടായി മറ്റ് സംസ്ഥാന യൂണിറ്റുകളിലെ യൂണിയനുകളെ കൂടി ഉൾപ്പെടുത്തി ഭഗത് സിംഗ് കോഷിയാരി കമ്മിറ്റിയുടെ ശുപാർശ നടപ്പാക്കാൻ ഇനി കേന്ദ്രത്തിൽ തുടരെ സമ്മർദ്ദം ചെലുത്തും. 2019 മാർച്ച് 31 മുമ്പ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് കമ്മിറ്റിയുടെ ശുപാർശയിൽ പറഞ്ഞിട്ടുള്ളത്. ടെക്നോക്രാറ്റുകൾ അടക്കമുള്ള എച്ച് എം സിയെ റിവൈവ് ചെയ്യാവുന്ന തരത്തിലുള്ള ടെക്നോക്രാറ്റുകൾ അടങ്ങുന്ന സമിതിയെ നിയോഗിക്കണമെന്നും അടിയന്തരമായിട്ട് 2019 മാർച്ച് 31 മുമ്പാകെ അത്തരം നടപടികൾ എടുത്ത് എച്ച് എം സിയെ പുനരുദ്ധരിക്കണമെന്നുമാണ് ആ സമിതി മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ എച്ച് എം സിയെ സംരക്ഷിക്കണമെന്നും എച്ച് എം സി ജീവനക്കാരെ ശമ്പളം ഉൾപ്പെടെ പുനരാവിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എച്ച് എം സി സേവ് എച്ച് എം സി ഫോറം കളമശ്ശേരിയിൽ നിന്നും അതോടൊപ്പം തന്നെ എച്ച് എം സിയുടെ മറ്റ് യൂണിറ്റുകളെ കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 3500 തൊഴിലാളികളുമായി 3 ഷിഫ്റ്റിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സുവർണ കാലമുണ്ടായിരുന്നു എച്ച് എം സിക്ക്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് സർക്കാർ ഇത്തവണയെങ്കിലും ഈ ശുപാർശകൾ സമയബന്ധിതമായി നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനിയിലെ ഇപ്പോഴുള്ള 150 വരുന്ന തൊഴിലാളികൾ. ജീവൻ ന്യൂസ്, കൊച്ചി.